ഈ പ്രപഞ്ചത്തിലെ പ്രത്യക്ഷ ഈശ്വരനാണ് സൂര്യഭഗവാൻ. കാണാൻ സാധിക്കുന്ന ഒരേയൊരു ഈശ്വരൻ. സൂര്യനില്ലെങ്കിൽ ഈ പ്രപഞ്ചമില്ല. സമസ്ത ജീവരാശിയുടെയും അടിസ്ഥാനം സൂര്യനാണ്. ഇത്തരത്തിൽ പ്രത്യക്ഷ ഈശ്വര ചൈതന്യമായി സർവ്വതിനെയും പ്രകാശിപ്പിക്കുന്ന സൂര്യന്റെ ഓരോ പ്രയാണവും നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ രാശിയിലേക്കുമുള്ള സൂര്യന്റെ പ്രയാണത്തെയാണ് നാം സംക്രമണം അഥവാ സംക്രാന്തി എന്ന് പറയുന്നത്. മീനം രാശിയിൽ നിന്ന് മേടം രാശിയിലേക്കുള്ള സൂര്യദേവന്റെ പ്രവേശനത്തെയാണ് വിഷു എന്ന് നാം വിളിക്കുന്നത്. വിഷു എന്ന വാക്കിന് തുല്യമായത് എന്നുകൂടി അർത്ഥമുണ്ട്. ദിനരാത്രങ്ങൾ തുല്യമായി വരുന്ന ദിനം കൂടിയാണ് വിഷു. എല്ലാം തുല്യമായി കാണുവാനാണ് നമ്മുടെ ഗുരുക്കന്മാർ നമ്മെ പഠിപ്പിച്ചത്. കൈനീട്ടം, വിഷുകണി, അങ്ങനെ എന്ത് രസമാണല്ലേ. വിഷുവിന് ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് മുന്നിൽ നിലവിളക്ക്, കണിക്കൊന്ന, പഴങ്ങളും പച്ചക്കറികളും, സെറ്റും മുണ്ടും, വാൽ കണ്ണാടിയും ഒക്കെയാണ് നമ്മൾ വിഷു കണി കാണുന്നത്. എല്ലാ കുട്ടികൾക്കും എല്ലാ ടീച്ചർമാർക്കും ഹാപ്പി വിഷു. ഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെയും വിഷു ആശംസകൾ.